ആ പിന്നെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ മറ്റേ ആ എം സി എ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ റിക്വസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. അതിൽ കൊടുക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ചെറുതായിട്ട് പറഞ്ഞാൽ ഏകദേശം പ്രൊവിഷൻ കൺസോളിഡേറ്റ് ചെയ്തതിലുള്ള എല്ലാതും ഉണ്ടാവും, പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂക്ക്, അതായത് നോൺ കേറ്റീവ് പലതിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മൂക്കോസിൻ്റെ രണ്ട് സർട്ടിഫിക്കറ്റും അപ്രൂവ്ഡ് ബൈ കേറ്റീവ് അല്ലെങ്കിൽ എന്താ എന്തിന് യൂണിവേഴ്സിറ്റി എന്നുള്ള ഇത് സ്റ്റാറ്റസ് ആയാലും മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ചിലവർക്ക് ചിലപ്പം സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ള ഒരു ഇതിലേക്ക് വരാം, അതായത് റെക്കമെൻഡഡ് ബൈയോ അതോ അപ്രൂവ്ഡ് ബൈ സ്റ്റാഫ് അഡ്വൈസറിനോ അല്ലെങ്കിൽ റെക്കമെൻഡഡ് ബൈ പ്രിൻസിപ്പളിനോ, അങ്ങനെയൊക്കെ ഓരോ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടാവും. പക്ഷേ അവസാനത്തെ ഫൈനൽ സ്റ്റാറ്റസ് പറയുന്നത് അതായത് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് അപ്രൂവ്ഡ് ബൈ യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു ഇതുവരെ എത്തണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഈ പ്രൊവിഷനും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡുമാണ്, അത് രണ്ടും ചെയ്യാനുള്ളത് മുമ്പത്തെ വീഡിയോയിലുണ്ട്. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഏകദേശം പിൻകോഡ് എന്നുള്ള ഈ ഒരു ഡീറ്റെയിൽസ്, പിൻകോഡ് വരെയുള്ള കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ സെയിം ആണ് മുമ്പത്തെ രണ്ട് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ. പിന്നുള്ളത് നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഡിക്ലറേഷൻ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ മൂന്ന് ഡിസ്പാച്ച് മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെയാണ് നമ്മളങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ ഏകദേശം ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഡിസ്പാച്ചൊക്കെ നടക്കുക, അതായത് ഡെലിവറി ചെയ്യാം എന്നുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ വ്യത്യാസമുള്ള എന്താ വെച്ചാൽ, സർട്ടിഫിക്കറ്റ് ഫോട്ടോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ പ്രൊഫൈലിലുള്ള ഫോട്ടോസ് കൈകാര്യം ഇവിടെ കാണുക, അത് നമുക്ക് അത് തന്നെയാണെന്ന് അത് മതിയെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മളൊരു പിക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ്, അതായത് ജെ പി ജി ഫോർമാറ്റ് ആവണം, അതേപോലെ തന്നെ സൈസ് ഏകദേശം 30 KB അണ്ടറിലാവണം, ഡയമെൻഷൻ പറഞ്ഞിട്ട് ഈ ഒരു 213 PB ക്രോസ് 272 PB ആ ഒരു ഡയമെൻഷനിലോട്ട് വരണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഈ ഒരു ഇതെങ്ങനെ ചെയ്യലെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയാൽ മതി, അത് വെച്ചിട്ട് ഈ ഒരു ഡയമെൻഷൻ ഈ ഒരു കാര്യത്തിലുള്ളൊരു ഫോട്ടോ സെറ്റാക്കി വെക്കുക, എന്നിട്ട് അതാണ് ഇവിടെ നമ്മൾ ബ്രൗസ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പിക്കാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, അതിൽ ഐറ്റം ടൈപ്പ് പറഞ്ഞത് ജെ പി ജി ആണ്, ഡയമെൻഷൻ പറഞ്ഞത് സെയിം ആണ്, 213 x 272 PX തന്നെയാണ്, പിന്നെ സൈസും ഏകദേശം 30 താഴെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഏകദേശം 30 താഴെ സൈസ്. അപ്പോൾ സൈസും അതേപോലെ തന്നെ ഡയമെൻഷനും അതേപോലെ തന്നെ ടൈപ്പും ഇത് മൂന്നും മാറ്റുന്ന ഒരു വീഡിയോ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പിക്ചർ സെറ്റപ്പ് ആക്കി എടുക്കുക. പിന്നെ ഉള്ള ഈ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു സാധനം ഉണ്ട്, അത് എം സി എൻ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഇതിലാണ് വരുന്നത്, മറ്റേ ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മൾ പേരെടുക്കുക. പിന്നെ നമ്മളെ പാരൻറ്റിൻ്റെ നെയിം എടുക്കുക. പിന്നെ നമ്മളുടെ ഏജ് ഏകദേശം, ഇപ്പോൾ നമ്മുടെ ഏജ് ഏതാണ് എത്രയാണ് ഉള്ളത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്ത ഇതാണ് നമ്മളുടെ ഇൻ്റെ അഡ്രസ്സ്, അപ്പോൾ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്യുന്നതിന് ബെറ്റർ. ഇത് ഡിക്ലറേഷനിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, അതായത് ഹിയർ ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യാം.
കുറഞ്ഞ് പ്രോസസ്സ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാത്തിലുള്ള ഒരു സെക്ഷനാണിത്. പക്ഷേ അതിൽ മൂന്നെണ്ണം വരുന്നുണ്ട്, നോർമലി പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്പാച്ച് വിത്തിൻ 10 വർക്കിംഗ് ഡേ, അതേപോലെ തന്നെ 3 വർക്കിംഗ് ഡേ. ഈ ഇത് രണ്ടും, അതായത് 10 വർക്കിംഗ് ഡേയ്സിൽ ഉള്ളിൽ ഡിസ് അല്ല അതിൽ വിത്തിൻ ഉള്ളിൽ ഡിസ്പാച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1500 സംതിങ് കൊടുക്കണ്ട. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ അത് അത്രയും അർജൻറ്റ് ആയിക്കൊണ്ട് വരുന്ന കേസിൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 10ഉം 3ഉം, 3 ഒക്കെ അത്രയും ഇപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നുള്ള ഒരു 4 ദിവസത്തിനുള്ളിൽ കിട്ടണമെന്നുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ എമൗണ്ട് കൂടും, അറൗണ്ട് 5000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നോർമൽ ഡിസ്പാച്ച് തന്നെ അല്ല, നോർമൽ ഡിസ്പാച്ച് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഈ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു 10 ദിവസത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 1 മന്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ് കെ ടി യു യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണം ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിലേക്ക് കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യണത് നോക്കി ക്ലിക്ക് ചെയ്യണം, കാരണം ഇതൊക്കെ ഒന്നിച്ച് എടുക്കണത്. അപ്പോൾ 525 തന്നെയാണ് നോർമൽ ഡിസ്പാച്ചാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് എല്ലാം കൊടുത്തുകൊണ്ട് നോക്കുക, എന്നിട്ട് ജസ്റ്റ് എല്ലാത്തിനും ചെയ്യണ പോലെ അല്ല പ്രിവ്യൂ ആൻഡ് സബ്മിറ്റോ ആ ഒരു ഓപ്ഷനാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫീ ഇവിടെ കറക്റ്റ് നോക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എമൗണ്ട് കൂടിയതോ എന്താ 525 തന്നെയാണ് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കുക. ജസ്റ്റ് ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി വരുന്നത്, അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ജസ്റ്റ് അഡ്രസ്സും ബാക്കിയുള്ള ഇമെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നോക്കുക. ഡിസ്പാച്ച് ഏത് പ്രോസസ്സാണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. പിന്നെ ഡിക്ലറേഷൻ്റെ അവിടെ നമ്മൾ ഡിക്ലറേഷന് കൊടുത്തിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 എണ്ണം ഉണ്ടാവും, അത് 4ഉം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് എല്ലാത്തിനും പോലെ തന്നെ സബ്മിറ്റ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ ഇതിപ്പോൾ ക്രോമൊക്കെ എടുത്തിട്ടാണ് പേയ്മെൻറ്റ് ഏറ്റവും ബെറ്റർ. ഈ ഒരു കെ ടി എൻ്റെ സൈറ്റിനൊക്കെ ക്രോമിലാണ് കുറച്ചും നല്ല പോലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഇതന്നെ എടുക്കാൻ നോക്കുക, ക്രോമിനെടുക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ സാധാരണ ചെയ്യുന്ന മാതിരി ഫെഡറലാണ്, HDFC യൂസ് ചെയ്യാം. ഞാൻ ഫെഡറലാണ് യൂസ് ചെയ്യണത്. 525 കോടിയും അങ്ങനെ പേയ്മെൻറ്റ് പേ എന്നുള്ള ഓപ്ഷൻ നോർമൽ സാധാരണ മെറ്റീരിയൽ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ UPI ID എന്നുള്ള ഒരു ഇതുണ്ടാവും. നമ്മൾ പ്രൊഫൈലിൽ പോയാൽ കിട്ടും, ഏതെങ്കിലും ഓൺലൈനായിക്കൊണ്ട് വരുന്ന PayTMഓ അതേപോലെ തന്നെ ഗൂഗിൾ പേയിലോ ഒക്കെ ഉണ്ടാവും ഈ സംഭവം. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും. ഈ ലോഡിങ് കഴിഞ്ഞിട്ട് അടുത്തൊരു പേജിലൂടെ എത്തുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക. 525 നോട്ടിഫിക്കേഷൻ അല്ല എമൗണ്ട് വരുന്നത്, നമ്മൾ സാധാരണ പേ ചെയ്യുന്ന മാതിരി പേ ചെയ്യാം. അത് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഡയറക്റ്റ് ആവുന്നുണ്ട്. കംപ്ലീറ്റ് ആയാൽ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടിന്യൂ എന്ന് എന്തോ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട് തോന്നുന്നു. അത് കൊടുത്താലും മതി. ഇനി റെസിപ്റ്റ് വേണമെങ്കിൽ പ്രിൻറ്റ് റെസിപ്റ്റ് കൊടുത്താൽ നമുക്ക് റെസിപ്റ്റ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയാൽ പിന്നെ ബാക്കിലോട്ട് അതായത് ഹോമിലോട്ട് പോയിട്ട് ജസ്റ്റ് അവിടുത്തെ തന്നെ പോയി നോക്കി നോക്കാം, നമുക്ക് എന്ത് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ജസ്റ്റ് നോക്കാം. നമുക്കതേപോലെ തന്നെ ഇമെയിലും വരും, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഓരോ കാര്യവും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇമെയിൽ വരുന്നുണ്ട്. മൈ സർട്ടിഫിക്കറ്റിൽ പോയാൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് കാണാം. 3 കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ജസ്റ്റ് മെറ്റീരിയൽ ജനറേറ്റ് അങ്ങനെ കാണിക്കുന്നുണ്ടോ നോക്കാം നമുക്ക് ജസ്റ്റ്.
അതിൽ റിക്വസ്റ്റ് നമ്പർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിക്വസ്റ്റ് നമ്പറൊക്കെ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിനാണ് ഈ റിക്വസ്റ്റ് നമ്പറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമുക്കിവിടെ എത്തുക എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ വരുന്നത് മേക്ക് ചേഞ്ചസ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതായിരിക്കും മിക്കവാറും ഇത്. ഇവിടെ വേറൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതിപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ, അതേപോലെ തന്നെ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇതിൽ വരിക, സർട്ടിഫിക്കറ്റിൽ പ്രിൻ്റായി വരിക. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മെയിൻലി നോക്കി വെക്കണം ഈ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇമേജ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഇമേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റിലും അല്ല കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിലും ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ജസ്റ്റ് മേക്ക് ചേഞ്ചസ് പറഞ്ഞത്. എന്തി അഡ്രസ്സ് എന്തെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിയാണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അറിയാതെ പോയി സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചേഞ്ച് വരുത്താൻ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇനി പ്രോസസ്സ് അതായത് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും അറിയില്ല എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അധികം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബേസിക് ഡീറ്റെയിൽസ് സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്, നമ്മളെ ഈ KTU പ്രൊഫൈലിൽ വെച്ചിട്ട് വരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഇന്ന ടൈം എന്നുണ്ടാവും, അതായത് ഈ ഒരു ബട്ടൺ ഇന്ന ടൈം വരെ കാണത്തുള്ളൂ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഇതാക്കുക. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മളെ പോസ്റ്റ് വഴി ആണ് നമുക്ക് വരിക ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. PDF അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് പ്രൊവിഷനും കൺസോളേറ്റും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ ഡിഗ്രീൻ്റെ ഇതിലൊരു ഇമേജ് ഉണ്ട്, ആ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയാൽ മതി.